ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫോളിജൂനിയർ ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ എത്ര നാളുണ്ടോ? എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ തീർന്നില്ലേ? ഈ ഒരു ചോദ്യം നമ്മുടെ അമ്മമാരിൽ നിന്ന് കേൾക്കാത്ത ചെറുപ്പക്കാർ വളരെ കുറവായിരിക്കും. നമ്മൾ ബോയ്സിൻ്റെ ഫസ്റ്റ് ലവ് നമ്മുടെ അമ്മമാരാണ്. ബിക്കോസ് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന അറിയുന്ന ഒരു സ്ത്രീ അത് നമ്മുടെ അമ്മയാണ്. അമ്മയാണെങ്കിലോ നമ്മൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ബോയ്സിന് അമ്മമാരോട് ഒരു സ്പെഷ്യൽ സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ അളവിൽ ഒരു ചെറിയ മാറ്റം വരുന്നത് അത് നമ്മളൊരു അഡൾട്ട് സ്റ്റേജൊക്കെ ആയി ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു ഹസ്ബൻഡിൻ്റെ റോളിലേക്ക് വരുമ്പോഴാണ്. ഇത്രയും നാൾ നമുക്ക് വേണ്ടി ജീവിച്ച അമ്മ ഒരു സൈഡിലും ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിത പങ്കാളിയായി നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ ഭാര്യ മറ്റൊരു സൈഡിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്നേഹം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ഡിസ്പ്യൂട്ട്സൊക്കെ വരാം. ചില കാര്യങ്ങൾ അമ്മ പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ചില കാര്യങ്ങൾ ഭാര്യ പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഇതിനിടയിൽ പെട്ടുപോകുന്ന ഭർത്താക്കന്മാരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയണം, അഖില നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, എന്നിട്ടാണോടെ ഈ ഡയലോഗ് അടിക്കാൻ വരണേ? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ തോന്നാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് സംസാരിച്ചു വന്നു. അതേപോലെ തന്നെ മാരീഡ് ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് ഉള്ള, അതായത് കല്യാണം കഴിഞ്ഞ് കുറേ നാളായിട്ടുള്ള കുറച്ച് ഭാര്യ ഭർത്താക്കന്മാരോടും ഞാൻ സംസാരിച്ചിരുന്നു. അവർ തന്ന കുറച്ച് ഇൻപുട്സും അതേമാതിരി ഞാൻ വായിച്ചിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസും ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു റിലേഷൻഷിപ്പിൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഒരു പ്രീ മാരേജ് സ്റ്റേജിൽ പെണ്ണ് കാണൽ ചടങ്ങിനു ശേഷം പെണ്ണും ആണും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടി തന്നെയാണോ എന്നൊക്കെ അറിയാൻ ശ്രമിക്കും. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പാരൻസിനും കൂടിയും കംഫർട്ടബിൾ ആവുന്ന ഒരു പെൺകുട്ടിയാണോ എന്നും കൂടി അറിയാൻ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് അവളുടെ ജീവിത രീതികൾ, അവളുടെ പ്രൊഫഷൻ, അവളുടെ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മുടെ പാരൻസിനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ എന്നും കൂടി അറിയാൻ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു ലൈഫ് വുഡ് ബി മച്ച് മോർ ബ്യൂട്ടിഫുൾ. ഈ ഒരു സ്റ്റേജിൽ തന്നെ രണ്ട് ഫാമിലീസ് തമ്മിൽ കുറച്ചും കൂടി ക്ലോസ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാകും. ബിക്കോസ് മാരേജ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടു ഇൻഡിവിജ്വൽസ്, ഇറ്റ്സ് ആക്ച്വലി ബ്ലെൻഡിങ് ഓഫ് ടു ഫാമിലീസ്. സോ നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പാരൻസിനും കംഫർട്ടബിളായ ഒരു മരുമകളെ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഈ ഒരു പ്രീ മാരേജ് സ്റ്റേജിൽ അവളെ കൂടുതൽ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ നമ്മളും അമ്മയും തമ്മിലുള്ളൊരു ബോണ്ടിനെ കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അമ്മേനെ എത്രത്തോളം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും അമ്മ നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സൺ ആണെന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഭാവി മരുമകളെക്കുറിച്ചും അവളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ അമ്മയായിട്ടും ഷെയർ ചെയ്യണം. അങ്ങനെ ചെയ്താൽ അവൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവളും അമ്മേനെ അതുപോലെ റെസ്പെക്ട് ചെയ്യാനും സ്നേഹിക്കാനൊക്കെ തുടങ്ങും. അതുപോലെ അമ്മയ്ക്കും അവളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് അവളെ സ്നേഹിക്കാൻ പറ്റും. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അമ്മയോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ട് നമ്മൾ ഇത്രയും നാളും ചെയ്തു വന്നിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ കാലത്ത് എഴുന്നേറ്റ് വന്നാൽ അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാറുള്ളത്. അതല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടാണ് പോകാറുള്ളത്. ചില ആളുകൾ ഡെയിലി ഡിന്നർ കഴിക്കുന്നത് അമ്മയോടൊപ്പം ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം വരാതിരിക്കാൻ ശ്രമിക്കാം. കല്യാണം കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം വന്നാൽ അമ്മ വിചാരിക്കുന്നത് എന്താ, അതാ വന്നു കയറിയ പെണ്ണ് കാരണമാണെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടും ബസ് സ്റ്റോപ്പും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നോർമലി അമ്മ പുറത്ത് പോയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവനെ വിളിക്കും. അപ്പോൾ അവൻ പോയി പിക്കപ്പ് ചെയ്യാറാണ് പതിവ്. കല്യാണത്തിന് ശേഷം ഒരു ദിവസം വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഒരു ഓട്ടോ വിളിച്ച് വാന്ന് പറഞ്ഞു. അമ്മ ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇവനവിടെ ടി വിയും കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ വിചാരിക്കണത് എന്താ, ആ വന്ന് കയറിയ പെണ്ണ് പറഞ്ഞിട്ടായിരിക്കണം അവനിങ്ങനെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി അറിഞ്ഞിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ ഫാമിലി ആകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കല്യാണത്തിന് ശേഷം ഭാര്യ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരിക്കലും ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് അമ്മയെ എതിർത്ത് സംസാരിക്കാനോ ദേഷ്യപ്പെടാനോ പാടില്ല. കാരണം നമ്മളെങ്ങനെയാണോ അമ്മയോട് സംസാരിക്കുന്നത് അതേപോലെ ആയിരിക്കും അവരും അമ്മയോട് സംസാരിക്കുള്ളൂ. സോ നമ്മൾ അമ്മയെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്ന ഒരു ലൈസൻസ് പോലെയോ. അതേപോലെ തന്നെ ഭാര്യയുമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ അത് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഒരിക്കലും അമ്മയുടെ മുമ്പിൽ വെച്ച് അവളെ കുറ്റം പറയാനോ ദേഷ്യപ്പെടാനോ പാടില്ല. അമ്മയെന്നല്ല, അത് ഏതൊരാളുടെ മുമ്പിൽ വെച്ചും ചെയ്യാതിരിക്കുക. സ്വന്തം മക്കളാണെങ്കിൽ പോലും അത് നട്ടലുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല.
എക്സ്ചേഞ്ച് ഓഫ് കംപ്ലയിൻസ് അതൊരിക്കലും ചെയ്യരുത്. അതിലും ഭേദം അമ്മയെക്കുറിച്ച് ഭാര്യ പറയുന്ന കംപ്ലയിൻസോ അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് അമ്മ പറയുന്ന കംപ്ലയിൻസോ അത്തരം കോൺവെർസേഷൻസ് കഴിവതും എൻകറേജ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷെ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവർക്ക് അവരുടെ പ്രോബ്ലംസ് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. സോ അവരെ കേൾക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഭാര്യയുടെ വിഷമങ്ങൾ അവൾ പറയുമ്പോഴും അമ്മയുടെ വിഷമങ്ങൾ അമ്മ പറയുമ്പോഴും അവരൊരിക്കലും നമ്മളപ്പുറത്ത് പോയി പ്രശ്നം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പകരം നമ്മളെ കേൾക്കാനുള്ള ഒരു മനസ്സും അതേമാതിരി അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്താൽ അവർ ഹാപ്പിയാവും. ഇതിനു മുമ്പ് പാരൻറ്റിങ് സ്കിൽസിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പാരൻസ് മക്കൾക്ക് സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുകയാണ് മക്കൾ പാരൻസിനും സമയം കണ്ടെത്തണം. കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയുമൊത്ത് സിനിമയ്ക്ക് പോവും, ഔട്ടിങ്ങിന് പോവും, അങ്ങനെ കുറേ സമയം ഒരുമിച്ച് ചെലവഴിക്കും. ആ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് ഒരിക്കലും തോന്നരുത് അമ്മ ഒറ്റയ്ക്കായി പോയി എന്നുള്ളത്. ഇടയ്ക്കൊക്കെ സിനിമയ്ക്ക് പോകുമ്പോഴും ഔട്ടിങ്ങിന് പോകുമ്പോഴും അമ്മേനെയും കൂട്ടാൻ ശ്രമിക്കാം. ഒരിക്കലും അമ്മയ്ക്ക് അത്തരം ഫാമിലി ഔട്ടിങ്സ് ഒന്നും മിസ് ചെയ്യരുത്. അവൾ വന്ന് കയറിയതോടെ എൻ്റെ എല്ലാം കഴിഞ്ഞു എന്നൊരു ഫീല് ഒരമ്മമാർക്കും ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ഒരു കുടുംബമാകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സ്വന്തം മക്കളും അമ്മയും തമ്മിൽ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാവർക്കും സാധിക്കുന്നുണ്ടല്ലോ. അതേപോലെ മരുമക്കൾ വരുമ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാ മരുമക്കൾക്കും അമ്മമാർക്കും സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇതെല്ലാം തരണം ചെയ്യാൻ എല്ലാ ഭർത്താക്കന്മാർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഒപ്പീനിയൻസ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒപ്പീനിയൻസ് ഈ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് ആർക്കെങ്കിലൊക്കെ ഉപയോഗപ്പെടട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. ബൈ.